everyone, welcome back to another vlog. Appa nammal inda Meghalaya povane. Appa njan ippo Bangalore airport la nallathu. Appa enikku connection flight aanu Meghalaya lottullathu. Ippo Bangalore airport aanu njan first Kolkata povum. Pinne avade korchu waiting time undu. Adu kaiyana odane Guwahati kalaana adutha flight ullathu. ലോക്പ്രിയ ഗോപിനാഥ് ബോർഡോലെ ഇന്റർനാഷണൽ എയർപോർട്ടാണിത്. ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നും നോർത്ത് ഈസ്റ്റിലോട്ട് യാത്ര ചെയ്യാൻ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള എയർപോർട്ട്. ഇതാദ്യമായാണ് ഞാൻ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലോട്ട് യാത്ര ചെയ്യുന്നത്. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം ഇവയാണ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. ഈ റീജിയനിലെ മേജർ സിറ്റിയാണ് ആസാമിലെ ഗുവാഹട്ടി. നേപ്പാൾ, ബംഗ്ലാദേശ്, ടിബറ്റ്, ചൈന, മ്യാൻമാർ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക്. അപ്പോൾ നമ്മളിപ്പോൾ മേഘാലയ ബോർഡറിലാണ് നിൽക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാക്സിൻ സർട്ടിഫിക്കറ്റ്, രണ്ട് ഡോസ് വാക്സിൻ എടുത്ത സർട്ടിഫിക്കറ്റും പിന്നെ മേഘാലയ ടൂറിസം ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പേ ഇപ്പോൾ ഞാൻ കുറേ പേര് കൗണ്ടറിൽ കാണുന്നുണ്ട്. അവരിപ്പോഴാണ് രജിസ്റ്റർ ചെയ്യുന്നത്, ബിക്കോസ് എനിക്ക് തോന്നുന്നത് മുമ്പ് പലർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മേഘാലയ ടൂറിസം ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അപ്പോൾ ഇവിടെ അത് ഇവിടെ രണ്ടും കാണിച്ചിട്ട് വെഹിക്കിൾ നമ്പർ ഇപ്പോൾ ഞങ്ങൾ കാറിൽ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാറിൻ്റെ നമ്പർ കൂടെ കൊടുത്തിട്ട് അപ്പോൾ അവരൊരു പാസ് തരും. ആ പാസ് കൊണ്ടുവേണേ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ വലിയ ക്യൂ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ പുറകെ കാണാം, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ പാസ് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ മെനു എന്ന് നോക്കിയപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ഫുഡൊക്കെയാണ് ഇവിടുത്തെ മെനുവിലുള്ളത്. അപ്പം മേഘാലയ ടൈപ്പ് ഓഫ് ഫുഡ് ഒന്നും ഇവിടുന്ന് ട്രൈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞങ്ങൾ സാധാരണ റൊട്ടി ഇതാലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വേണം ബാക്കി ജേണി. മേഘങ്ങളുടെ ആലയം, മേഘങ്ങളുടെ സങ്കേതം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായി കാണാം. ജയന്തിയ ഹിൽസ്, ഖാസി ഹിൽസ്, ഗാരോ ഹിൽസ്. ഈസ്റ്റ് ഖാസി ഹിൽസിലെ ഷില്ലോങ് ആണ് മേഘാലയയുടെ ക്യാപിറ്റൽ സിറ്റി. ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നും ഏകദേശം 3 മണിക്കൂർ എടുക്കും സ്കോട്ട്ലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഷില്ലോങ്ങിലെത്താൻ. Thank you.
ബോട്ടിങ്ങിന് ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഓൾറെഡി നെക്സ്റ്റ് 2 hours ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ഓൾറെഡി സോൾഡ് ചെയ്തു എന്ന് പറഞ്ഞു. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ, അപ്പോൾ സോൾഡായി. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം വന്ന ഉടനെ തന്നെ ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ടിക്കറ്റ് എടുക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് നെക്സ്റ്റ് 2 hours വെയിറ്റ് ചെയ്യാനുള്ള ടൈം എന്തായാലും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിംഗ് ഇവിടെ ക്യാൻസൽ ചെയ്ത്. എന്തായാലും കുറേ റിവേഴ്സും റിസർവേഴ്സ് ഒക്കെ ഇനിയും കാണാനുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ബോട്ടിംഗ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഉമിയം ലേക്കിൻ്റെ റോഡ് സൈഡിൽ വ്യൂ ആണ്. ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാവും ഇത് എത്രത്തോളം വലുതാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കണ്ടു. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഇവിടെ ഒന്നാമതെന്ന് വെച്ചാൽ, നമ്മൾ പൊതുവെ എവിടെയിലേക്ക് പോകണമെങ്കിൽ ഒരു ലേക്കിലൊക്കെ കാണാൻ പോകണമെങ്കിൽ കുറേ പേര് കുറേ സ്ട്രീറ്റ് സെല്ലേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് കുറേ സാധനങ്ങൾ വിൽക്കാനും അല്ലെങ്കിൽ കഴിക്കാൻ ഉണ്ടെങ്കിലും. അപ്പോൾ ആക്ച്വലി ഇവിടെ അങ്ങനെ സെല്ലിംഗ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് ഈ ഉള്ളിലോട്ട് ഈ ഗാർഡനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ സ്ട്രീറ്റ് സെല്ലേഴ്സ് ഒന്നുമില്ല. ഭയങ്കര കാമൺ ക്വയറ്റായിട്ടുള്ളൊരു പ്ലേസാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വരാം, എൻജോയ് ചെയ്യാം. ഇവിടെ ലോണൊക്കെ ഉണ്ട്, ഇവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാം, ജസ്റ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അപ്പോൾ യൂഷ്വലി നമ്മളൊരു ഗാർഡനിലും ലേക്കിലൊക്കെ പോയാൽ കുറേ സെക്യൂരിറ്റീസ് ഒക്കെ ആണ്. പക്ഷേ ഇവിടെ അങ്ങനെ ആരുമില്ല. നമ്മൾ വൺസ് യു ടേക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളോട്ട് വന്നതിന് ശേഷം ഒരു ഡിസ്റ്റർബൻസും ഇല്ല. നമ്മൾ നമ്മുടെ ലോകത്ത് മാത്രം. അപ്പം നല്ല തണുപ്പാണ് ഇവിടെ. നല്ല തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള തണുപ്പൊക്കെ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ഈ ലേക്കിന് ചുറ്റും ഹിൽസ് കാണാം നമുക്ക്. അപ്പം ഇത് ഈസ്റ്റ് ഖാസി ഹിൽസാണ് ഈ ലേക്കിന് ചുറ്റും ഉള്ളത്. അപ്പം നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. പോലെയല്ല, അത്യാവശ്യം ബ്ലോക്കും ട്രാഫിക് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് ഷില്ലോങ് സിറ്റി. ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, എല്ലാ പാർക്കിങ്ങിലോട്ടും ഫില്ലായിരുന്നു. ഒരു ഫ്രീ സ്പേസ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടി. പോലീസ് ബസാറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ സ്ഥലം, ഈ ഒരു ബസാറ് ഷോപ്പിങ്ങിന് ഭയങ്കര ഫേമസ് ആണ്. അതായത് ഭയങ്കര ചീപ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും കുറേ ഐറ്റംസൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാം. ലൈക്ക് ഇപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് സ്വെറ്റേഴ്സൊക്കെ കണ്ടു, സ്വെറ്റ് ഷർട്ട്സൊക്കെ കണ്ടു. ഭയങ്കര ചീപ്പാണ്, ലൈക്ക് നല്ല ഗുഡ് ക്വാളിറ്റി ഐറ്റം ജസ്റ്റ് 200 rupees എന്നൊക്കെയാണ്. കുറേ ചപ്പൽസൊക്കെ നോട്ട് വെരി ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസ്, ബട്ട് ദറ്റ് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു 100-200 rupeesനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം.
ഞങ്ങളുടെ ഡ്രൈവറാണ് കേട്ടോ. Travanjo.com എന്ന സൈറ്റിലൂടെയാണ് ഞങ്ങൾ കാർ ബുക്ക് ചെയ്തത്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് ഈ സിറ്റി മുഴുവനും ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണിത്. ഫൈനലി ഞങ്ങളുടെ റൂമിലോട്ട് എത്തി. ഇപ്പോൾ ഓൾമോസ്റ്റ് 7:00 അല്ല 6:45 ആയതുള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അപ്പോൾ ഷില്ലോങ് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരമായിട്ടാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്, ബിക്കോസ് ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ദൂരമായിട്ടാണ് ഞങ്ങൾ റൂം ബുക്ക് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇവിടെ എത്താൻ കുറച്ച് സമയമെടുത്തു. ബട്ട് ദെൻ കുറച്ച് ചെറിയ റൂമാണ്, ബട്ട് ഇറ്റ്സ് നൈസ്. ഇറ്റ്സ് നൈസ് ബാത്റൂം. ഒക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഡിന്നർ ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു 9:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് രാത്രി ആവുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഉറങ്ങാണ്, രാവിലെ എഴുന്നേക്കണം. എന്നിട്ട് നമുക്ക് നാളത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.